എനിക്ക് മാർക്ക് കിട്ടിയാൽ മതി, വേറെ ആർക്കും കിട്ടണ്ട. എടാ ഈ ചിന്ത വെച്ചിട്ട് ലോകത്ത് എവിടെ എത്താൻ പറ്റൂല. ഉറപ്പിച്ചോളി, ഉറപ്പി. ഗിവ് ടൈം, ടേക്ക് ടൈം. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്താണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. ഞാൻ പഠിച്ചത് എന്താണെന്നറിയോ? നീ നിനക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നാണ്. കണ്ടവൻ്റെ കൈപിടിച്ചിറങ്ങിപ്പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത്. കണ്ടവളുടെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാരൻ്റെ കൂടെയല്ല നീ ജീവിക്കേണ്ടത്. മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട്, മാതാപിതാക്കളോട് കരുണ കാണിച്ചുകൊണ്ട്, മറ്റുള്ള അയൽവാസികളുടെ മുമ്പിൽ റെസ്പെക്റ്റോടും ബഹുമാനത്തോടും കൂടി നിന്നിട്ട് നീ അവർക്ക് വേണ്ടി ജീവിക്കണം. അവരുടെ പ്രയാസങ്ങൾ നിൻ്റെയും കൂടി പ്രയാസമാകണം. അവരുടെ കണ്ണീരിൻ്റെ ഭാഗമായിട്ട് നീയും മാറണം. അവരുടെ സാന്ത്വനവും സമാധാനവും നീയായി മാറണം. അപ്പോഴാണ് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓർപ്പിച്ചു വെച്ചോളി, ഉള്ളവർക്ക് വേണ്ടി ജീവിച്ച് മരിക്കുന്നതാണടാ സ്വമൃത്യു, ഏറ്റവും നല്ല സ്വമരണം, നല്ല മരണം എന്ന് പറയപ്പെടുന്ന കവികൾ എത്രയോ ഞാൻ പഠിച്ചിട്ടുണ്ട്. മനുഷ്യത, മനുഷ്യത്വം, അത്രയും പറയാനുള്ളൂ.